പടമാണ്. കുറച്ച് ആലോചിക്കാനുണ്ട്. പ്രോപ്പർ ലിജോ ജോസ് ബൈബിളാണ്. അപ്പോൾ മോഹൻലാൽ പൊളിച്ചു. ശരിക്കും ഒരു നാടകം അലങ്കരിച്ചത് കേട്ടോ, ഒരു നാടകം ഈ ഒരു കോംബോ ഒന്നും ഇങ്ങനെ ഒരു കാല പ്രതീക്ഷിച്ചായിരുന്നു. അതങ്ങനെ വലുതായിട്ടൊന്നും മനസ്സിൽ വിചാരിച്ചല്ല പോയത്. ശരിക്കും എങ്ങനെയുണ്ട്, കണ്ട് ഇറങ്ങുമ്പോൾ എങ്ങനെയുണ്ട്, തൃപ്തിയാണോ? ആ വലിയൊരു എല്ലാം നല്ല ഗ്രാൻഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട്. സിനിമ നന്നായിരുന്നു, നല്ല ബ്രില്യൻ്റ് ആണ്, നല്ല ഫ്രെയിംസാണ്, നല്ല വൈബ്രൻ്റ് ആണ്. സെക്കൻഡ് പാർട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നായിരുന്നു. നെഗറ്റീവ് റിവ്യൂസ് കണ്ടു കുറേ, പക്ഷേ ആ നെഗറ്റീവ് റിവ്യൂ കണ്ടിട്ട് ആ ഒരു എക്സ്പെക്ടേഷനിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോശമായിരിക്കും എന്നുള്ള ഒരു ഒരു മുൻവിധിയോട് കൂടിയിട്ടാണ് പോയത്. ഫസ്റ്റ് കുറച്ച് സമയം ലാഗ് ചെയ്തിരുന്നു പല, അതെന്താണെന്നറിയില്ല. അത് അദ്ദേഹത്തിൻ്റെ ആ ബ്രില്യൻസ് എന്താണെന്നുള്ളത് നമുക്ക് പിടികിട്ടിയില്ല കേട്ടോ. പക്ഷേ ഓവറോൾ നല്ലൊരു ഫിലിമാണ്. പിന്നെ ആ സെക്കൻഡ് ഹാഫ് ഒരു ലാസ്റ്റ് പാർട്ടൊക്കെ വളരെ നന്നായിരുന്നു. സെക്കൻഡ് പാർട്ടും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. നല്ല നല്ല മൂവിയായിരുന്നു, അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ആ ഒരു മൂവി അങ്ങനെയാണെങ്കിൽ അങ്ങനെ കാണുന്നവർക്ക് അത് ഇഷ്ടപ്പെടും. ഡബിൾ ബാരൽ ആ മീനൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ മലൈക്കോട്ടെ വാലിബൻ സിനിമ നിങ്ങൾ കാണാൻ പോണതിന് മുന്നേ ഒരു കാര്യം, ആ ടൈറ്റിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കുക. അത് അതിൽ വെണ്ട കേസരിൽ എഴുതിയിട്ടുണ്ട്, ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലൈക്കോട്ടെ വാലിബൻ. ഒരു ലിജോ ജോസിന്റെ സിനിമയിൽ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അത് പ്രതീക്ഷിച്ച് പോയാൽ നിങ്ങൾക്കൊരു വേൾഡ് ക്ലാസ് ഐറ്റം സിനിമ കിട്ടും.